ഇടുക്കി മൂന്നാറിൽ KSRTC ബസ്സിന് നേരെ കാട്ടാനയുടെ ആക്രമണം. ബസിന്റെ ഗ്ലാസ് പടയപ്പ തകർത്തു. മൂന്നാറിൽ നിന്ന് ഉദുമൽപേട്ടയ്ക്ക് പോകുന്നതിനിടെയായിരുന്നു ആക്രമണം. വണ്ടി ഇറങ്ങി പോട്ട് ഓട്ട് വരണ. സിജോ വർഗീസിന്റെ വിവരങ്ങളുമായി. സിജോ, ഈ കാട്ടാന ഇപ്പോഴും ആ റോഡിൽ തമ്പടിച്ചിരിക്കുകയാണോ? ഈ ബസ് അവിടെ നിന്ന് പുറപ്പെട്ടോ? കരിപ്രിയ, പുലർച്ചെ 5:30 ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ മൂന്നാർ നെയ്മക്കാടിന് സമീപത്താണ് ഈ പടയപ്പ ബസിന് മുന്നിൽ ഇറങ്ങിയത്. ഈ നെയ്മക്കാട് തന്നെ ഇത് രണ്ടാമത്തെ ഒരു ആക്രമണമാണ്. ഇത് മുമ്പും സമാനമായ രീതിയിൽ തന്നെ KSRTC ബസ്സിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായിരുന്നു. ഇത് രാത്രിയിലായിരുന്നെങ്കിൽ ഇന്ന് പുലർച്ചെയാണ് KSRTC ബസ്സിന് മുന്നിൽ ഈ പടയപ്പ എത്തിയത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മേഖലയിൽ പടയപ്പയുണ്ട്. അതുകൊണ്ട് തന്നെ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിൻ്റെ ഒരു ഭീതിയിലാണ് പ്രദേശവാസികൾ. KSRTC ബസ്സിന് നേരെയും തുടർച്ചയായി ആക്രമണം ഉണ്ടാകുന്നുണ്ട്. മൂന്നാറിൽ നിന്ന് ഉദുമപേട്ടയിലേക്ക് സർവീസ് നടത്തുന്ന KSRTC ബസ്സിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ബസ്സിന് മുന്നിൽ എത്തിയ ആന ഈ ബസിന്റെ മുൻവശത്തെ ഗ്ലാസ് തകർത്തു. ഈ ചില്ല് തകർന്ന് ചില്ല് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിനുശേഷം ഈ പ്രദേശത്ത് ആറാട്ടി സംഘം, ഈ പ്രദേശവാസികളുണ്ട്, ആറാട്ടി സംഘം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇവര് എത്തി ആനയെ അവിടെ നിന്നും അകറ്റുകയായിരുന്നു, ഓടിക്കുകയായിരുന്നു. ആന ഇപ്പോൾ സമീപത്തെ കാട്ടിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. ഈ ചില്ല് തകർന്നതിനെ തുടർന്ന് KSRTC ബസ് സർവീസ് നിർത്തി തിരികെ മൂന്നാറിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. യാത്രക്കാർക്കോ ജീവനക്കാർക്കോ ഒന്നും തന്നെ പരിക്കുകളില്ല. എന്തായാലും ഈ പാതയിൽ, അതായത് ഈ മൂന്നാർ ഉദുമൽപേട്ട റോഡിൽ പല ആന ഇറങ്ങുന്നതും KSRTC ബസ്സിന് നേരെ അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതും പതിവായിരിക്കുന്നതിന്റെ ഒരു ആശങ്ക പ്രദേശവാസികൾക്ക് ഉണ്ട്.